മക്കളെ, ഇപ്പൊ നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ഒരു തിരക്കിലായിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷനിടയിൽ നമ്മുടെ മാത്സ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എത്രയൊക്കെ നമ്മൾ ചെയ്താലും ചില സമയത്ത് നമ്മൾ മാത്സ് എക്സാം അങ്ങോട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് അങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര മാർക്ക് ഉണ്ടാവില്ല അല്ലേ. എത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ട് എഴുതിയാലും ചില സമയത്ത് എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്സ് മൂലം നമുക്ക് മാത്സ് എക്സാമിന് മാർക്ക് കുറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ മിസ്റ്റേക്സ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വളരെ നിസ്സാരം എന്ന് തോന്നുന്ന സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ് ആയിരിക്കും. പക്ഷേ ഈ സില്ലി മിസ്റ്റേക്സ് ഒന്നും നമ്മുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ അത്ര സില്ലി ആയിട്ട് മൈൻഡ് ചെയ്യാതെ വിടരുത്. എന്ത് ചെയ്യുക, എന്തൊരു ചെറിയൊരു തെറ്റായിക്കോട്ടെ, ചെറിയൊരു മിസ്റ്റേക്ക് ആയിക്കോട്ടെ, അത് നമ്മൾ ഇപ്പോഴേ കറക്റ്റ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ മിസ്റ്റേക്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മാത്സ് എക്സാമിന് നമ്മൾ മെയിൻ ആയിട്ടും വരുത്തുന്ന മിസ്റ്റേക്സ്, അതെങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യും അല്ലെ, എങ്ങനെയാണ് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടേ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന 5 കോമൺ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് എന്താണ് മിസ് റീഡിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വായിക്കും. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരിക്കും, ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കിട്ടി ഇത്രയും ടൈമിന്റെ ഉള്ളിൽ അല്ലേ. നമുക്ക് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്സ് എക്സാമിനൊക്കെ. അപ്പൊ വേഗം തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നു, അപ്പോഴത്തേക്കും എന്താണ് അത് എഴുതി തുടങ്ങാനുള്ള ആവേശമാണ് എല്ലാവർക്കും അല്ലെ. വേഗം പഠിച്ച സാധനങ്ങളൊക്കെ വേഗം എഴുതണം, ഇത്ര സമയത്തിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യണം, അങ്ങനെ ഭയങ്കര ടെൻഷനിലായിരിക്കും. ആ ഒരു ടെൻഷൻ മൈൻഡിൽ നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പല കാര്യങ്ങളും മിസ് ഔട്ട് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് എപ്പോഴും കൂളായിട്ട് വായിക്കാം. 1-2 തവണ വട്ടം, അതായത് 2 വട്ടമെങ്കിലും നമ്മുടെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കണം. ഒരു വട്ടം ആദ്യം വായിക്കുന്നു, ദെൻ രണ്ടാമത്തെ വട്ടം റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സെക്കൻഡ് റീഡിങ്ങിൽ പോയിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് റീഡിങ്ങിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ് കണ്ടുപിടിക്കണം, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഇടയിൽ ജസ്റ്റ് ഒന്നൊരു വരയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് കറക്റ്റായിട്ട് എന്താണോ കറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള അതിന് മാത്രമേ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എക്സാമിൻ്റെ തലേന്നൊക്കെ നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. നല്ല രീതിയിലൊന്ന് ഉറക്കമൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ തലവേദനയും ആകെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതൊന്നും നമുക്ക് അങ്ങോട്ട് കൺവേ ആവില്ല. അപ്പം അതുകൊണ്ട് നല്ല രീതിയിലൊക്കെ ഉറങ്ങിയിട്ട് വേണം നമ്മുടെ എക്സാമിന് പോകാനായിട്ട്. അപ്പം എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് രീതിയിൽ വായിക്കുക. മിസ് റീഡിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും വരുന്നൊരു, നമ്മൾ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇതാണല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, മാറിപ്പോയി എന്നൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ട എന്തെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശീലമാക്കേണ്ട ഒരു ഹാബിറ്റ് ആക്കുക. അത് മിസ് റീഡിങ് ആണ് നമ്മൾ ഫസ്റ്റ് ഒഴിവാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കിപ്പിംഗ് സ്റ്റെപ്സ്. മാത്സ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം നമ്മളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് ഒത്തിരി സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ചിലവർ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് എഴുതാനുള്ള മടി കാരണം ചില സ്റ്റെപ്സ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. ചില സ്റ്റെപ്സ് അല്ലെങ്കിൽ ചില ഫോർമുലാസ്, ഒരു ഫോർമുല നമ്മൾക്ക് ആദ്യം എഴുതേണ്ടി വരും, പിന്നെ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ദെൻ അതിനുശേഷം വേണ്ടി വരും നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ചിലവർ ആദ്യം തന്നെ എന്ത് ചെയ്യും, ചിലവർ ഫോർമുല സ്കിപ്പ് ചെയ്യും, ചിലവർ എന്ത് ചെയ്യും ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തും. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആൻസർ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അത് തെറ്റാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും മാത്സ് എക്സാമിന് സ്റ്റെപ്സ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഓരോ സ്റ്റെപ്പിനും നമുക്ക് 1 മാർക്ക് വെയിറ്റേജ് ഒക്കെ കിട്ടുന്നതാണ്. ഫോർമുല എഴുതുന്നതിന് നമുക്കൊരു വെയിറ്റേജ് ഉണ്ടായിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വെയിറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവൻ നമ്മുടെ ഫൈനൽ ആൻസർ തെറ്റിയാലും നമുക്ക് ആ എഴുതിയിട്ടില്ല തൊട്ട് മുന്നിലുള്ള സ്റ്റെപ്സിന് നമുക്ക് എന്ത് കിട്ടും, കറക്റ്റായിട്ടുള്ള മാർക്ക് കിട്ടും. അപ്പം നമ്മൾ സ്റ്റെപ്സ് ഒന്നും സ്കിപ്പ് ചെയ്ത് ഫൈനൽ ആൻസറും തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാത്സ് എക്സാം എഴുതുമ്പോൾ ഒരിക്കലും സ്റ്റെപ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. പ്രോപ്പറായിട്ട് സ്റ്റെപ്സ് എഴുതിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഫൈനൽ ആൻസറിലേക്ക് എത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്സിനും അതുപോലെ ഫൈനൽ ആൻസറിനും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, ഫൈനൽ ആൻസർ തെറ്റാനുള്ള ആ ചാൻസസും കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഒരിക്കലും സ്കിപ്പിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ശീലം ഉണ്ടല്ലോ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഒരിക്കലും സ്റ്റെപ്പ് ഒന്നും മടി പിടിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നതാണ് ഫോർഗെറ്റിംഗ് യൂണിറ്റ്സ്. നമ്മൾ എല്ലാ കാര്യവും കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചാൽ ലാസ്റ്റ് നമുക്ക് ഓരോന്നിനും യൂണിറ്റ് ഉണ്ടായിരിക്കും. ആ യൂണിറ്റ് നമ്മൾ ഇടാൻ മറന്നു പോകും. ചിലപ്പോൾ വോളിയം കണ്ടുപിടിക്കാനാവാം, ചിലപ്പോൾ ഏരിയ ആയിരിക്കാം. അപ്പോൾ എല്ലാത്തിനും യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫൈനൽ ആൻസർ ഡിജിറ്റൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം അതിന് യൂണിറ്റ് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് എഴുതണം. കാരണം യൂണിറ്റിന് നമുക്ക് മാർക്ക് ഉണ്ടായിരിക്കും എന്നാണ്. സോ എല്ലാത്തിനും യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, മീറ്റർ ആയിക്കോട്ടെ, ലിറ്റർ ആയിക്കോട്ടെ, മില്ലി ലിറ്റർ ആയിക്കോട്ടെ, യൂണിറ്റ്സ് എഴുതാൻ മറന്നു പോകരുത് മക്കളെ. അത് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് 1.5 മാർക്ക് വെയിറ്റേജ് നമുക്ക് കുറഞ്ഞു പോകാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ
യൂണിറ്റ്സ് മറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് തെറ്റാറുണ്ട്. ചിലപ്പോൾ മീറ്ററിലായിരിക്കും സാധനങ്ങൾ തന്നിട്ടുണ്ടാവുക, ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് സെന്റിമീറ്ററിലായിരിക്കും വേണ്ടി വരിക. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇഗ്നോറിങ് നെഗറ്റീവ് സൈൻസ്. അതായത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നെഗറ്റീവ് സൈൻസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അതങ്ങ് വിട്ടുപോകും, ആ നെഗറ്റീവ് സൈൻസ് നമ്മൾ അങ്ങ് മറന്നുപോകും. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോഴായിക്കോട്ടെ, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോഴായിക്കോട്ടെ ഒക്കെ ഈ ഒരു നെഗറ്റീവ് സൈൻ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്മൾ മറന്നു. അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂവിൽ വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം അല്ലേ. ആൻസർ മൊത്തം അങ്ങോട്ട് എന്താവും, തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വരുമ്പോൾ നമുക്കറിയാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എ ബി സി എന്നുള്ളവരുടെ വാല്യൂ ഒക്കെ നമ്മൾ എടുത്തെഴുതും. അത് എടുത്തെഴുതുന്ന സമയത്തിൽ നമ്മൾ ഏതെങ്കിലും പ്ലസ്സോ മൈനസോ മാറിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഫ്ലോപ്പ് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് സൈൻസ് ഇഗ്നോർ ചെയ്ത് കളയരുത്, അവരെ നെഗ്ലക്ട് ചെയ്യരുത്, അവരെ നമ്മൾ കെയർഫുള്ളി തന്നെ ആ ഒരു നെഗറ്റീവ് സൈൻസ് ഒക്കെ ഇട്ടിട്ട് തന്നെ നമ്മുടെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ചെക്കിംഗ് യുവർ വർക്ക്. എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ എന്ത് ചെയ്യും, ആ രണ്ടര മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ രണ്ട് മണിക്കൂറിൽ ചിലപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരുടെയും എഴുതി കഴിഞ്ഞു. രണ്ട് മണിക്കൂറിൽ തന്നെ എക്സാം കഴിഞ്ഞ വഴിക്ക് തന്നെ പേപ്പർ കൊടുക്കുന്നു, പോകുന്നു, എക്സാം ഹാളിൽ ലീവ് ചെയ്യുന്നു. ആ ഒരു പരിപാടി നമ്മുടെ മാത്സ് എക്സാമിന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്. കാരണം നമുക്ക് എത്ര ടൈമുണ്ടോ ആ ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്ത കാര്യം ശരിയാണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാ സ്റ്റെപ്സും കാര്യങ്ങളും എഴുതിയിട്ടില്ലേ, യൂണിറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ലേ, ഫൈനൽ ആൻസർ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ലേ, എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അത് ചെയ്തിട്ടില്ലേ, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ നമ്പർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കണം. നിങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റെപ്പ്, നിങ്ങളുടെ ഫൈനൽ ആൻസർ ഇതെല്ലാം നിങ്ങൾ റീചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ കയ്യിൽ ഇനഫ് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് എന്തായാലും സമയം ചിലവാക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ വിട്ടുപോയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ചിലപ്പോൾ അതിനുള്ളിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടാവാം, അതെല്ലാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഒരു സമയം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റിവൈസ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അത് പ്രോപ്പറായിട്ടല്ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടില്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ എക്സാം എപ്പോഴും നമുക്ക് തന്നിട്ടുള്ള ടൈമിനേക്കാൾ ഒരു 10 മിനിറ്റ് മുന്നേ തീർക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അതിനുശേഷം ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യുക. എല്ലാ ആൻസർ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ വെച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ നമ്പർ എല്ലാത്തിനും പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ടല്ലേ, എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, റീചെക്ക് ചെയ്യാനായിട്ട് മടി വിചാരിക്കരുത്. എക്സാം ഹാളിൽ നിന്ന് വേഗം പുറത്തേക്ക് പോകാനുള്ള ഒരു ആവേശത്തിൽ റീചെക്ക് ചെയ്യാനായിട്ട് മടി വിചാരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പുറത്തിറങ്ങുക. കാരണം ഇതൊരു പബ്ലിക് എക്സാം ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, ഇനി നമുക്കൊരു ചാൻസ് ഇല്ല അല്ലേ, ഇനി നമുക്കൊരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് ഉണ്ടാവില്ല. സോ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. കാരണം തിരിച്ചു വന്ന എക്സാം എഴുതാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സില്ലി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു 5 കോമൺ മിസ്റ്റേക്സ് നമ്മുടെ മാത്സ് എക്സാമിന് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. സോ ഈ മിസ്റ്റേക്സ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ വരുന്ന എക്സാമിന് അടിപൊളിയായിട്ട് ഈ മിസ്റ്റേക്സും കൂടി അവോയ്ഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ചാനൽ വഴിയായിട്ടുള്ളത് കാണുക. അതുപോലെ തന്നെ ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്താണ് നല്ല 100% കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ നമ്മുടെ എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, പ്രിപ്പറേഷൻസ് ഒക്കെ സെറ്റായിട്ട് നടക്കട്ടെ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.